കർത്താവിൽ ബഹുമാനരെ, നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വന്ദി നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി എന്റെ സ്നേഹവന്ദനം പ്രകാശിപ്പിക്കുന്നു. കഴിഞ്ഞ അനേക നാളുകളായി ബ്രദറൻ ബ്രദർക്കോസ് സഭാമണ്ഡലങ്ങൾ ഏറെ ചിന്താക്കുഴപ്പങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള ഒരു ഉപദേശ വിഷയമാണ് കൃപാവരങ്ങൾ സംബന്ധിച്ചുള്ള ഉപദേശ വിഷയം. അനേക സംവാദങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പല മേഖലകളിലും പലരും നടത്തിയിട്ടുണ്ട്, ഞാനും നടത്തിയിട്ടുണ്ട്. ഓരോ സംവാദം കഴിയുന്തോറും നവനവങ്ങളായിട്ടുള്ള ആശയങ്ങളെ തികച്ചും യുക്തിസഹജമായ നിലയിൽ അവതരിപ്പിച്ചാലും അത് ഉൾക്കൊള്ളാൻ മനസ്സില്ലാതെ വീണ്ടും ദൈവസഭയ്ക്ക് ഈ പറയപ്പെട്ടതെല്ലാം വളരെ അനിവാര്യമാണ്, ദൈവം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരായ ആളുകളെ വാസ്തവത്തില് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് ഈ വിഷയത്തിന്റെ വിശകലനത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും സംവാദങ്ങൾ ചെയ്യുന്നത് വചനം കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും സഹായകമാണ്. അതിന്റെ വ്യാപാര ശക്തി അല്ലെങ്കിൽ പ്രേരക ശക്തി ദൈവസ്നേഹം ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഇവിടെ ഞാൻ ഈ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ 13-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൌലോസ് പറഞ്ഞിട്ടുള്ള അതിപ്രധാനമായിരിക്കുന്ന ഒരു വചനഭാഗം, അതിന്റെ ടെക്സ്റ്റിനെ യഥാർത്ഥമായ നിലയിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ വാദ പ്രതിവാദങ്ങൾ കൊണ്ട് വലിയ ആവശ്യകതയില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു, പൂർണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഇവിടുത്തെ ഏറ്റവും അതിപ്രധാനമായിരുന്ന പ്രയാസം എന്ന് പറയുന്നത് പൂർണമായത് എന്താണ്, അംശമായത് എന്താണ് എന്നുള്ള വിഷയം ഗ്രഹിക്കുന്നതിനുള്ള പ്രയാസമാണ്. കരിസ്മാറ്റിക് വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാരെ, പൂർണമായത് ദൈവവചനമാണെന്ന് മരിച്ചാലും സമ്മതിക്കുകയില്ല. സമ്മതിച്ചാൽ അന്യഭാഷാ ഭാഷണം, പ്രവചനം, ഈ രണ്ട് കാര്യങ്ങൾ ഇന്ന് ദൈവസഭയില്ല എന്നുള്ളത് അവർ സമ്മതിക്കേണ്ടതായി വരും. അതുകൊണ്ട് അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പൌലോസ് പറഞ്ഞു പോലും, അങ്ങനെ നിങ്ങൾ ഒരു കൃപാവസ്ഥയിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് സഭഭൂമിയിൽ ഉള്ള കാലം അത്രയും കൃപാവരങ്ങളെല്ലാം സഭയ്ക്കുണ്ടായിരിക്കും എന്നാണ് ഈ കൂട്ടരുടെ വാദോന്മുഖം. ഇപ്പോൾ ദൈവം വെച്ചാൽ ഈ 1-ാം 3-ാം തീയതി വേറൊരു സംവാദം നടക്കുകയാണ്, അതും കൃപാവരങ്ങളെ സംബന്ധിച്ച. അപ്പോൾ അതേ സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ രണ്ട് ഭാഗത്തുള്ള ആളുകൾ ഇപ്പോൾ തന്നെ എഴുതാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു സംവാദം നടക്കട്ടെ, രണ്ടുപേരും അവർക്ക് നിശ്ചയം പ്രാപിച്ച വിഷയങ്ങൾ പറയട്ടെ, കേൾവിക്കാരായ നമുക്ക് വസ്തുക്കളെ കേട്ട് അത് ഗ്രഹിക്കാമല്ലോ, കൂടുതൽ പഠിക്കാമല്ലോ, ചിന്തിക്കാമല്ലോ. അതുകൊണ്ട് സംവാദത്തെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അതിനെ നിരാകരിക്കേണ്ട ആവശ്യമില്ല, അത് നടക്കട്ടെ. ഇവിടെ ഞാൻ നമ്മുടെ ഫിസിക്കൽ ബോഡിയെ സംബന്ധിച്ചൊരു കാര്യം മുമ്പ് സംവാദ സമയത്ത് ഞാൻ പറഞ്ഞതാണ്, എങ്ങനെ ഞാൻ പറയാൻ പോവുകയാണ്. ഒരു നവജാത ശിശു ജനിക്കുമ്പോൾ ലോകത്തിലെ ഏത് ദേശത്തും ജനതയിലുമുള്ള ഏത് ഇടങ്ങളിലുമുള്ള ഒരു അമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുമ്പോൾ ആ ശിശുവിന്റെ ശരീരത്തിൽ 300 അസ്ഥികൾ ഉണ്ടായിരിക്കും എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. ഏത് ശിശു, അത് വെള്ളക്കാരന്റെ ആയാലും ഏഷ്യക്കാരന്റെ ആയാലും ആഫ്രിക്കക്കാരന്റെ ആയാലും മംഗോളിയന്റെ ആയാലും എവിടെയും ഒരു ശിശു ജനിച്ചാൽ ആ ശിശുവിന്റെ ശരീരത്തിൽ 300 അസ്ഥികൾ ഉണ്ടായി ജന്മസമയത്ത്. ആ ശിശു പ്രായപൂർത്തിയാകുമ്പോൾ അതിൽ 94 എണ്ണം ബാക്കി അസ്ഥികളോട് ചേർന്ന് ലയിച്ച് ചേർന്നിട്ട് അസ്ഥികളുടെ മൊത്തം എണ്ണം 206 റെഡ്യൂസ് ചെയ്യപ്പെടും.
या क्यों संशय वैद्यशास्त्र मेखल जोलि डॉक्टर्सो अनाटमी प्रोफसरों चोच्चा मेरे पर जनिक्कुम्पोल अस्थिकळुडे एण्णम 300 शिशु प्रायपूर्ति आगुम्पोल अति 94 एण्णम അപ്രത്യക്ഷമായി അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലുകളോട് യോജിച്ചിട്ട് മൊത്തം എല്ലുകളുടെ എണ്ണം 206 ആയി അത് മാറുന്നു. ഇപ്പോൾ എൻ്റെ ശരീരത്തിലെ അസ്ഥികളെ മൊത്തം കൂടി ഇപ്പോൾ മെഡിക്കൽ സയൻസ് എണ്ണി പിറക്കി എടുത്താൽ 206 അസ്ഥികളാണ് ഉള്ളത്. ഞാൻ ജനിച്ചപ്പോൾ 300 അസ്ഥികൾ ഉണ്ടായിരുന്നു എന്ന വൈദ്യശാസ്ത്രം പറയുന്നു. ഇവിടെ ഈ 94 അസ്ഥികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എവിടെ പോയി 94 അസ്ഥികൾ? അതിനുത്തരം ഞാൻ പറയാൻ പോകുന്നു. 94 അസ്ഥികളും ഈ ശരീരത്തിൽ തന്നെയുണ്ട്. അവയെല്ലാം ശേഷം അസ്ഥികളോട് ലയിച്ച് ചേർന്നിട്ട് 206 അസ്ഥികൾ മാത്രമേ ഇപ്പോൾ പ്രവർത്തന തത്വത്തിൽ ശരീരത്തിലുള്ളൂ. ജനിച്ചപ്പോൾ 300 അസ്ഥികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ജനിച്ച സമയത്ത് 300 അസ്ഥികൾ ഉള്ളതുകൊണ്ട് ഞാൻ ജീവിച്ച് മരിക്കുന്ന നിമിഷം വരെയും 300 അസ്ഥികൾ എന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കും. ഇനി ആരെല്ലാം ഈ 300 അസ്ഥികളില്ലെന്ന് പറഞ്ഞാലും ഏത് വൈദ്യശാസ്ത്രം പറഞ്ഞാലും ഏത് അനാറ്റമി പ്രൊഫസർ പറഞ്ഞാലും ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾ 300 അസ്ഥികൾ ഒരു മനുഷ്യനെ അവൻ മരിക്കുന്നവരെ ഉണ്ടായിരിക്കും എന്ന് ഒരാൾ വാശി പിടിച്ച് പറയുന്നതിന് തുല്യമാണ് 1 കൊരിന്ത്യ 1 7 വാക്യം. അതായത് അങ്ങനെ നിങ്ങൾ ഒരു കൃപാവിധത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നു എന്നുള്ള പ്രമേയം. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ സഭയായി അവർ കൂടി വരുമ്പോൾ അവർക്കുണ്ടായിരുന്നതായി അല്ലെങ്കിൽ അവർക്ക് നൽകപ്പെട്ടിരുന്നതായി പറയപ്പെടുന്ന ചില കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കൃപാവരങ്ങളുടെ ലിസ്റ്റിൽ വരുന്നതാണ് ഈ ജ്ഞാനപരം, പ്രവചനപരം, ഭാഷാപരം എന്ന് പറയുന്നത്. ജ്ഞാനപരം, പ്രവചനപരം, ഭാഷാപരം അത് ഈ പറയപ്പെട്ട മൊത്തം കൃപാവരങ്ങളിൽ കൂട്ടത്തിൽ വരുന്നതാണ്. ഒരു ശിശു ജനിക്കുമ്പോൾ അതിന്റെ ശരീരത്തിലെ 300 അസ്ഥികൾ കാലാന്തരത്തിൽ അതിന്റെ അത് മച്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ അവയെല്ലാം സംയോജിച്ച് 206 ആയി മാറി 94 അസ്ഥികൾ ഈ 300 എണ്ണത്തിലെ അപ്രത്യക്ഷമാകുന്നതുപോലെ ദൈവസഭയുടെ ആവിർഭാവ കാലം തുടങ്ങി അത് ദൈവസഭയെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പ്രഥമമായ ഉദ്ദേശം നിവർത്തിക്കപ്പെടുന്നതുവരെ ഈ പറയപ്പെട്ട എല്ലാ കൃപാവരങ്ങളും അപ്പോസ്തോലിക സഭകൾ ഉണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞപ്പോൾ ഒരിക്കലെ ഒരു സംവാദ സമയത്ത് ഞാൻ പറഞ്ഞാണ് അപ്പോസ്തോലിക കാലഘട്ടമായി അപ്പോസ്തോല പ്രവൃത്തികളുടെ കാലഘട്ടമായി അറിയപ്പെടുന്ന പ്രവൃത്തികളുടെ പുസ്തകം 28 അധ്യായം വരെയുള്ള കാലഘട്ടങ്ങളിൽ അപ്പോസ്തലനായ പൗലൂസിനാൽ വിരചിതമായ റോമർ തുടങ്ങി ഗലാത്യ വരെയുള്ള ലേഖനങ്ങൾ, അതായത് റോമർ, 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ, 1 തെസ്സലോനിയർ, 2 തെസ്സലോനിയർ, ഗലാത്യർ, ഈ 6 ലേഖനങ്ങളുടെ കാലഘട്ടത്തെ പറയുന്നത് ആക്സ് പീരീഡ് എന്നാണ്. അപ്പോസ്തോലിക അപ്പോസ്തല പ്രവർത്തികളുടെ കാലഘട്ടത്തിലെ ലേഖനം എന്നാണ് പറയുന്നത്. അപ്പോസ്തല പ്രവർത്തികളുടെ കാലഘട്ടത്തിലെ ലേഖനം ഈ ടൈം ലൈനിലുള്ള പ്രിയപ്പെട്ടവർ ദയവായി ഒന്ന് ഷെയർ ചെയ്യാമെങ്കിൽ കുറെ ആൾക്കാർ ഈ കാര്യങ്ങൾ കേട്ടോളും. കുറെ പേർക്കെങ്കിലും ഇതിന്മേൽ പരിചയം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു ചെലവില്ല, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഷെയർ ചെയ്താൽ. അപ്പോൾ ഈ ശിശു ജനിക്കുമ്പോൾ അതിന്റെ ശരീരത്തിൽ 300 അസ്ഥികൾ ഉണ്ടായിരിക്കുന്നു. 300 അസ്ഥികൾ അത് പ്രായപൂർത്തിയാകുമ്പോൾ 206 റെഡ്യൂസ് ചെയ്തിട്ട് 94 എണ്ണം പിന്നെ ശരീരത്തിൽ നിന്ന് ഇല്ലാതെയാകുകയല്ല, ആ 94 എണ്ണം ബാക്കിയുള്ളതിനോട് ചേർന്ന് 206 റെഡ്യൂസ് ചെയ്തിട്ട് കാര്യം അപ്പോഴത്തെ പ്രായപൂർത്തിയായ ശേഷമുള്ള പ്രവർത്തന തത്വത്തിൽ 206 അസ്ഥികൾ ആവശ്യമേ ഉള്ളൂ. ജനിച്ചപ്പോൾ 300 ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപോലെ ദൈവസഭയുടെ ആവിർഭാവ കാലഘട്ടങ്ങളിൽ ദൈവവചനം സമ്പൂർണമായി ദൈവം വെളിപ്പെടുത്തി ദൈവസഭയ്ക്ക് കൊടുക്കാതിരുന്ന ഈ കാലഘട്ടങ്ങളിൽ സഭ കൂടി വരുന്ന സമയത്ത് സഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി നൽകപ്പെട്ട കൃപാവരങ്ങളിൽ എല്ലാ കൃപാവരങ്ങളും സഭയുണ്ടാകുന്ന സഭയുടെ അന്ത്യം വരെയും ഈ കൃപാവരങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടായിരിക്കണം, ഉണ്ടായിരുന്നേ മതിയാവൂ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 300 അസുഖങ്ങൾ ജനിച്ച ശിശുവിന് അത് പ്രായപൂർത്തിയായാലും അത് ശിശുവായിരുന്നാലും അത് ബാലകനായാലും അത് വയോധികനായാലും മരിക്കുന്നവരെയും ഈ 300 കാണണം എന്ന് നമ്മൾ നിഷ്കർഷിക്കുന്ന പോലെയാ. അങ്ങനെ ഉണ്ടാവുമോ? 94 എണ്ണം അത് അപ്രത്യക്ഷമായിട്ട് 206 ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെട്ടു. 300 അസ്ഥികൾ 206 റെഡ്യൂസ് ചെയ്തപ്പോൾ അപ്രത്യക്ഷമായത് 94 അസ്ഥികളുടെ ഇൻഡിവിജ്വൽ ഫംഗ്ഷനാണ്. അതായത് 94 അസ്ഥികൾ
വ്യക്തിഗത അതിനുള്ള പ്രവർത്തന തത്വം ശരീരത്തിൽ ഇല്ലാതെയാകുകയും അവ ശേഷം അസ്ഥികളോട് സംയോജിച്ച് ചേർന്നിട്ട് ആ അസ്ഥികളുടെ ഭാഗമായി മാറ്റപ്പെടുകയും അപ്പോൾ തന്നെ അതിന്റെ ഇൻഡിപെൻഡന്റ് ആവശ്യകതയോ ഫംഗ്ഷനോ ഇല്ലാതെയായി തീരുകയും ചെയ്തു. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ദൈവസഭയ്ക്ക് ഇന്ന് നമ്മുടെ കയ്യിലുള്ളതുപോലെ 66 പുസ്തകങ്ങൾ അടങ്ങിയ സമ്പൂർണമായിരുന്ന ദൈവിക വെളിപ്പാടുകളുടെ ക്രോഡീകരണം അന്നത്തെ കാലത്തെ സഭയിൽ ഇല്ലായിരുന്ന കാലഘട്ടങ്ങളിൽ വിശുദ്ധന്മാർ കൂടി വരുമ്പോൾ അവരുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി ദൈവം നൽകിയ കൃപാവരങ്ങളെല്ലാം അവിടെ പറയപ്പെടുന്നു. കൊരിന്ത്യർ എഴുതിയ 1:7 പറയപ്പെടുന്ന എല്ലാ കൃപാവരങ്ങളും ആ സഭകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നു എന്ന് 1 കൊരിന്ത്യർ 1 7 പറയുന്നത്. നമ്മളെ യുക്തി കൊണ്ട് ഉപയോഗിക്കണം, ബുദ്ധിയും യുക്തി കൊണ്ട് ഉപയോഗിക്കണം ദൈവനെ മനസ്സാക്കാൻ, അല്ലാതെ ആത്മാവ് ആത്മാവെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നോക്കുകയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെയും വിവേകത്തിന്റെയും ആലോചനയുടെയും ആത്മാവാണ്. അപ്പൊ സുബോധത്തിന്റെ ആത്മാവാകിയാൽ ദൈവനെ പഠിക്കുമ്പോൾ അല്പം സുബോധം കൂടി വിഷയത്തിൽ ഉപയോഗിക്കണം. അങ്ങനെ വരുമ്പോൾ പൗലോസ് പറയുക 1 കൊരിന്ത്യർ ഈ 13 അദ്ദേഹം കൃപാവരങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പറയാണ്, നാം ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അംശമായി മാത്രം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു, പൂർണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയാവോ? ഇപ്പോൾ നാം കൂടി വരുമ്പോൾ ഇവിടെ യാതൊരു കൃപാവരങ്ങൾക്കും കുറവില്ലാത്തവരാണ് നാം. യാതൊരു കൃപാവരങ്ങൾക്കും കുറവില്ലാത്തവരായി നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കൃപാവരങ്ങളുണ്ട്, വിവിധങ്ങളായ കൃപാവരങ്ങളുണ്ട്. ഒരുവന് സങ്കീർത്തനം, ഒരുവന് പ്രവചനം, ഒരുവന് വിവിധ ഭാഷകൾ, വിവിധ ഭാഷകളുടെ വ്യാഖ്യാനം എന്നിങ്ങനെ എല്ലാം പൊതുപ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുക. എന്നാൽ ഇവിടെ അതിന്റെ 9 വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അംശമായി മാത്രം പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു, പൂർണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാനിത് ഒന്ന് സാവധാനമായി പറയാം, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കേൾക്കുക, ഇല്ലെങ്കിൽ കേട്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇപ്പം എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കേൾക്കുക, ഗ്രഹിക്കുക. ഞാനൊരു പ്രസ്ഥാനത്തിന് എതിരല്ല, ഞാൻ ആരുടെയും പഠിപ്പിക്കൽക്കെതിരല്ല. എന്നാൽ ഈ പൗലോസ് പറയുന്നത് എന്താണെന്ന് മാത്രം പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൗലോസ് പറയുകയാണ്, ദേർ കംസ് എ ടൈം, ആ സമയത്ത് നീയും പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനപരമോ അത് നീങ്ങിപ്പോകും. അപ്പോൾ ഇവൽ പല ആളും ചോദിക്കുന്ന വിഷയം, ജ്ഞാനം ഇന്നും ഇല്ലയോ? പിന്നെ ഇവരെന്ത് വിവരക്കേടാണ് ഈ പറയുന്നത് എന്നാണ്. അപ്പൊ ജ്ഞാനം എന്നോട് ചോദിച്ചാൽ ജ്ഞാനമുണ്ട്, ജ്ഞാനമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? നമുക്ക് ജ്ഞാനമുണ്ട്, അറിവുണ്ട്, ജ്ഞാനമുണ്ട്. അറിവും ജ്ഞാനവും എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. അറിവെന്ന് പറയുന്നത് അക്യൂമുലേഷൻ ഓഫ് ഫാക്ട്സ് ആണ്, വസ്തുതകളെ കുറിച്ചുള്ള വിവരശേഖരമാണ് അറിവ്. അത് വായന, അതുപോലെ തന്നെ കേൾവി, പ്രസംഗം, മറ്റ് പല മാർഗങ്ങളും കൂടി നമുക്ക് ലഭിക്കാൻ കഴിയുന്നതാണ്. ഇന്നത്തെ വർത്തമാന പത്രങ്ങള്, ടെലിവിഷന്, ഇന്റർനെറ്റ്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്ക്, ഇതെല്ലാം നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് തരുന്ന, വാർത്തകൾ അല്ലെങ്കിൽ അറിവുകൾ നമുക്ക് പകർന്നു തരുന്ന മാധ്യമങ്ങളാണ്. അങ്ങനെ ധാരാളം മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങളിൽ കൂടി നാം ശേഖരിക്കുന്ന അറിവിനെ യഥോചിതം നമുക്ക് അവസരോചിതമായി ഉപയോഗിക്കുവാനുള്ള പ്രത്യേകമായ കഴിവിനെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ജ്ഞാനം നീങ്ങിപ്പോയിട്ടില്ല, നീങ്ങിപ്പോയത് ജ്ഞാനവരമാണ്. അപ്പൊ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വിസ്ഡം ആൻഡ് ദ ഗിഫ്റ്റ് ഓഫ് വിസ്ഡം, അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് നോളജ്? അത് മനസ്സിലാക്കണം. ജ്ഞാനപരമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ദൈവികമായ വെളിപ്പാടുകൾ നേരിട്ട് പ്രാപിച്ച് അത് ഗ്രഹിച്ച് രേഖയാക്കി തരുവാനായിട്ടുള്ള പ്രത്യേകമായ ദൈവദത്തമായ കഴിവിനെയാണ്. അപ്പോസ്തലന്മാരായിരുന്ന, മുക്കുവന്മാരായിരുന്ന പത്രോസും യാക്കോബും യോഹന്നാനും, അതുപോലെ പഠിപ്പുള്ള അപ്പോസ്തലനായ പൗലോസും, പിന്നെ അങ്ങനെ സാധാരണക്കാരായ ആളുകളുമെല്ലാം അസാധാരണമായിരുന്ന ദൈവിക വെളിപ്പാടുകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് അതിൽ ഒരക്ഷരം പോലും അത് നഷ്ടം വരാതെ, അത് ദൈവത്തിൽ നിന്ന് എപ്രകാരം പ്രാപിച്ചുവോ അപ്രകാരം തന്നെ അത് രേഖയാക്കി വേദപുസ്തക പ്രകാരമായി നമുക്ക് നൽകാൻ കൊണം ആ സഹോദരന്മാരിൽ വ്യാപരിച്ച അല്ലെങ്കിൽ അവർക്ക് നൽകപ്പെട്ട പ്രത്യേകമാകുന്ന വരത്തെയാണ് ജ്ഞാനവരം എന്ന് പറയുന്നത്. ജ്ഞാനപരം ഈ പുതിയമത്തിൽ മാത്രമല്ല, പഴയമത്തിലുമുണ്ട്. ഇപ്പൊ പുറപ്പാട് പുസ്തകത്തിലെ സമാഗമന കൂടാരത്തിന്റെ ഘടന എങ്ങനെയായിരിക്കണം, അതിലെ ഉപകരണങ്ങൾ എങ്ങനെയായിരിക്കണം, അത് എന്തുകൊണ്ട് ഉണ്ടാക്കണം,
ഈ കാര്യങ്ങളെല്ലാം സീനായി മലയിൽ വെച്ച് ദൈവം മോശയ്ക്കാണ് കാണിച്ചു കൊടുത്തത്. മോശയ്ക്കാണ് ചോദിച്ചത് ഇങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്, സമാഗമ കൂടാതെ ഇന്നപോലെ അതിന് ഇത്ര മുഴം നീളം, ഇത്ര മുഴം വീതി, ഇത്ര മുഴം ഉയരം ഉണ്ടായിരിക്കണം. അതിന് ഇരിക്കുന്ന തോലുകൾ നാലഞ്ച് തോലുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മേശ എങ്ങനെ ഉണ്ടാക്കണം, യാഗപീഠം എങ്ങനെ ഉണ്ടാക്കണം, തങ്കവിളക്ക് എങ്ങനെ ഉണ്ടാക്കണം, കൃപാസനം എങ്ങനെ ഉണ്ടാക്കണം, കൃപാസനം എന്തൊക്കെ ഉണ്ടായിരിക്കണം, തിരശീല എങ്ങനെ ഉണ്ടാക്കണം, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ദൈവം മോശയോടെ കൃത്യമായി സീനായി മലയിൽ വെച്ച് പറഞ്ഞു കൊടുത്തു. മോശ മാത്രമേ അത് കണ്ടുള്ളൂ, വേറെ ആരും കണ്ടില്ല. എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് അതിന്റെ 40-ാമത്തെ ഇരിക്കുന്നത് യഹോവയായ ദൈവം സീനായി പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃകപ്രകാരം ഒക്കെയും അവൻ സമാഗമന കൂടാരം ഉണ്ടാക്കിയെന്നാണ്. നോഹയും അങ്ങനെ തന്നെയാണ് ചെയ്തത്. നോഹയ്ക്കാണ് പെട്ടകത്തിന്റെ മാതൃക ദൈവം കാണിച്ചു കൊടുത്തത്. നോഹ അങ്ങനെ ഉണ്ടാക്കി. സമാഗമന കൂടാരത്തിന്റെ മാതൃക മോശയ്ക്കാണ് ദൈവം കാണിച്ചു കൊടുത്തത്. മോശ അങ്ങനെ ഉണ്ടാക്കി. പക്ഷേ ഇതെങ്ങനെ ഉണ്ടാക്കും, ഇതിനകത്ത് വിചിത്രമായിരിക്കുന്ന അല്ലെങ്കിൽ കരകൗശല പണിയായി ചെയ്യേണ്ട ചില പണികളും മറ്റും ഉണ്ട്, അതെങ്ങനെയാ ചെയ്യേണ്ടേ? അപ്പൊ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ ബെസലേലെ, ഒഹോലിയാബ് എന്നിങ്ങനെ രണ്ട് ആളുകളെ, പുരുഷന്മാരെ എന്ത് ചെയ്തു, ഈ സമാഗമന കൂടാരത്തിലെ വിചിത്ര ഖചിതമായ എല്ലാ ഉപകരണങ്ങളും നിർമ്മിക്കേണ്ടത് പ്രത്യേകമായ ജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. രണ്ടുപേരേ ഉള്ളൂ. 600,000+ പുരുഷന്മാർ 20 വയസ്സുമേൽ പ്രായമുള്ളവരായി യുദ്ധപ്രാപ്തന്മാരായി മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടും കൊണ്ട് വന്നുകൂട്ടത്, അതിന്റെ താഴെയുള്ള പ്രായമുള്ള ആൾക്കാരുമുണ്ട്. അപ്പൊ ഏകദേശം 20-24 ലക്ഷം ജനങ്ങൾ ഒന്നിച്ചു പോന്നു കൊടുത്തത് രണ്ടാളുകളെ ഉള്ളൂ ഈ പ്രത്യേകമായി ജ്ഞാനം പ്രാപിച്ചു. ആരൊക്കെയാണ്? ബെസലേലും ഒഹോലിയാബും. ബെസലേലിനെയും ഒഹോലിയാബിനെയും ഞാൻ പ്രത്യേകമായ ജ്ഞാനത്താൽ നിറച്ചിരിക്കുന്നു, അവർ അത് നിർമ്മിക്കുന്നു പറഞ്ഞു. ഇതിന്റെ മാതൃക കാണിച്ചു കൊടുത്ത മോശയ്ക്ക് പോലും ആ ജ്ഞാനം ദൈവം കൊടുത്തില്ല. എന്നാൽ മോശ പർവ്വതത്തിൽ ദൈവം കാണിച്ചു കൊടുത്ത മാതൃക ബെസലേലിനും ഒഹോലിയാബിനും പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു കേട്ട ആ മാതൃക അവർ നേരെ കണ്ടതുപോലെ അവർക്ക് മനസ്സിലായിട്ട് അത് അതുപോലെ തന്നെ ഉണ്ടാക്കുവാനുള്ള പ്രത്യേകമായ ജ്ഞാനം ദൈവം അവർക്ക് കൊടുത്തു. അവർ അങ്ങനെ ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. ഉണ്ടാക്കിയതിന്മേലാണ് ദൈവത്തിന്റെ ഷെക്കീന ഗ്ലോറി വന്ന് ഇറങ്ങിയത്. അപ്പോൾ ദൈവം അതിനെ അംഗീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ജ്ഞാനപരം പണയമത്തിലുണ്ട്. പണയമത്ത് നമ്മൾ വായിക്കുമ്പോൾ ശലോമോന്റെ ആയ പ്രത്യേകമായ ജ്ഞാനവരമുള്ളയാളായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു, ചില ആളുകൾക്ക് ജ്ഞാനവരം നൽകി. അപ്പൊ പഴയ നിയമ പ്രവാചകന്മാര്, പഴയ നിയമത്തിലെ നേതാക്കന്മാരായ ആളുകള്, അതുപോലെ പഴയ നിയമത്തിലെ രാജാക്കന്മാരായ ചില ആളുകള്, അതുപോലെ പുതിയ നിയമത്തിലെ ലേഖനത്തിന്റെ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ എഴുത്തുകാരായ ആളുകള്, ഇവരെല്ലാം എന്ത് ചെയ്തു, ദൈവത്തിന്റെ പ്രത്യേകമായ ജ്ഞാനവരം ദൈവത്തിൽ നിന്ന് നേരിട്ട് അള്ളപ്പാടുകൾ പ്രാപിച്ചിട്ട് അവയെ രേഖയാക്കി നമുക്ക് തരാൻ ദൈവദത്തമാക്കുന്ന കഴിവ് പ്രാപിച്ച ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ ആരും ഇന്നില്ല. ഞാനൊരു ദൂത് പ്രാപിച്ചിട്ടുണ്ട്. ആ ദൂത് ഇന്ന് നിങ്ങളെ അറിയിക്കാൻ പറയാമെന്ന് ഇന്ന് ഏതെങ്കിലും പാസ്റ്റർമാർ പറഞ്ഞാൽ ഈ പാസ്റ്റർമാർ വെറുതെ പറയുക. അങ്ങനെ പ്രത്യേകിച്ചൊരു ദൂത് ദൈവസ്ഥലിൽ നിന്ന് ആർക്കും ലഭിക്കില്ല. വചനം വായിക്കുമ്പോൾ പ്രകാശം ലഭിക്കും. പ്രകാശം ലഭിക്കുമ്പോൾ വചനത്തിലെ അത്ഭുതകരമായ ആ ചിന്തകൾ നമുക്കുണ്ട് ലഭിക്കും. ആ ചിന്തകൾ നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചതായി പറയുന്നു എന്നുള്ളതല്ലാതെ ഈ വചനം പോലെ നേരിട്ട് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അള്ളപ്പാടുകൾ ഇന്നില്ല. അതിന് അവസാനമുണ്ടായി. എങ്ങനെയാ വെച്ചാൽ ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാതിനും പിതാക്കന്മാർ അള്ളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാതും നമ്മോട് അള്ളി ചെയ്തിരിക്കുന്നു. അള്ളി ചെയ്യുന്നു എന്നല്ല, അള്ളി ചെയ്തിരിക്കുന്നു. ദാറ്റ് ഇസ് ഓവർ, അത് കഴിഞ്ഞു. അപ്പോൾ ദൈവത്തിൽ നിന്ന് നേരിട്ട് അള്ളപ്പാടുകളെ പ്രാപിച്ച് അവയെ വസ്തുനിഷ്ഠമായി രേഖയാക്കി തരുവാൻ ദൈവത്താൽ നിയോഗിതരായി ദൈവത്താൽ നൽകപ്പെട്ട പ്രത്യേകമായ ജ്ഞാനമാണ് ഇവിടെ പറയപ്പെടുന്ന ജ്ഞാനവരം. കൊരിന്തുസഭയിൽ വേദപുസ്തകം പൂർണ്ണമല്ലാതെ അവര് കൂടിവരവിനായി ഒന്നിച്ചു കൂടിവരുന്ന സമയത്ത് അവരിൽ ഓരോരുത്തർക്കായി ലഭിക്കപ്പെട്ട വിവിധങ്ങളായ കൃപാവരങ്ങളുടെ കൂട്ടത്തിൽ ദൈവത്തിൽ നിന്ന് നേരിട്ട് അള്ളപ്പാടുകൾ പ്രാപിച്ച് ജനത്തിന്റെ ആത്മീയ വർധനയ്ക്കായിട്ട് അറിയിപ്പാനുള്ള പ്രത്യേകമായ വരപ്രാപ്തരായ സഹോദരന്മാരുണ്ടായിരുന്നു. ആ ജ്ഞാനപരത്തെക്കുറിച്ച് അവർ അത് നീങ്ങിപ്പോകുന്നു. അപ്പോൾ ജ്ഞാനപരമോ അത് നീങ്ങിപ്പോകും. രണ്ട്, പ്രവചനമോ അത് നീങ്ങിപ്പോകും. നീങ്ങിപ്പോകുന്ന രണ്ട് കാര്യങ്ങളും നിന്നുപോകുന്ന ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നീങ്ങിപ്പോകുന്നതും നിന്നുപോകുന്നതുമായ രണ്ട് വസ്തുക്കൾ. അന്യഭാഷയെക്കുറിച്ച് പറയുമ്പോൾ, ഭാഷാപരത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നിന്നുപോകും അല്ലെങ്കിൽ നിലച്ചുപോകും എന്നും, ജ്ഞാനത്തെക്കുറിച്ചും അതുപോലെ ജ്ഞാനപരത്തെക്കുറിച്ചും അതുപോലെ തന്നെ പ്രവചനത്തെക്കുറിച്ചും പറയുമ്പോൾ അത് നീങ്ങിപ്പോകും എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് വാക്കുകളാണ് ഇത്. ഒന്ന്, ദാറ്റ് ഇറ്റ് ഷാൽ സീസ് ടു എക്സിസ്റ്റ്. എന്തുവായി സീസ് ടു എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിലച്ചു പോകുക എന്നാണ്.
സീസ് ടു എക്സിസ്റ്റ് നിലച്ചു പോകുക എന്നേക്കുമായി ഇല്ലാതെയായി തീരുക എന്നാണ്. ആൻഡ് ഹി സീസ് ഹിസ് ബ്രീത്ത് എന്ന് പറഞ്ഞ ബ്രത്ത് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്നാ? ശ്വാസം നിലച്ചുന്ന. ലൂക്കോസ് തത്തുല്യമായ വാക്കുകളുണ്ട് യേശുക്രിസ്തുവിന്റെ മരണത്തെ സൂചിപ്പിക്കാൻ. ഹി ഗേവ് അപ്പ് ഹിസ് ഗോസ്റ്റ്, പ്രാണനെ വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി സീസ് ഹിസ് എക്സിസ്റ്റൻസ് എന്നതിന്റെ അർത്ഥം. അവൻ മരിച്ചു എന്നതിന്റെ അർത്ഥം. ഭാഷാപരമോ അത് നിന്നു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷാൽ സീസ് ടു എക്സിസ്റ്റ്. മേലാൽ അങ്ങനെ ഒരു സാധനം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നതായി പറയുന്നത്. എന്നാൽ ജ്ഞാനപരത്തെക്കുറിച്ചും അതുപോലെ തന്നെ പ്രവചനപരത്തെക്കുറിച്ചും പറയുകയാണ്, അത് നീങ്ങിപ്പോകും. ഇറ്റ് ഷാൽ ബി റോൾഡ് എവേ. എന്താ ഈ റോൾഡ് എവേ? തൽസ്ഥാനത്ത് നിന്ന് ഉരുട്ടി മാറ്റപ്പെടുക എന്നാണ്. തൽസ്ഥാനത്ത് ഉരുട്ടി മാറ്റപ്പെടുക. ഇത് ഞാൻ മുമ്പ് ഒരു ദൃഷ്ടാന്ന് പറഞ്ഞു. അപ്പൊ ചില പരിഹാസികളെ പരിഹസിച്ചു. പരിഹസിക്കുന്ന പരിഹാസികളോട് ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ഇവിടുത്തെ റോഡ് ഡിപ്പാർട്ട്മെന്റ് PW ഡിപ്പാർട്ട്മെന്റ് ഈ വേനൽക്കാലത്ത് ടാറിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടി വലിയ റോളറുകൾ റോഡിൽ ഉരുട്ടിക്കൊണ്ടുവരും. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിന്റെ പരിസരത്താണ് അതിനെ കൊണ്ടിട്ടേക്കുന്നത്. ഈ പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ, മഴക്കാലം ആകുന്നതിന് മുമ്പ് പണിയെല്ലാം കഴിയും. പണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷാൽ ബി റോൾഡ് എവേ ബാക്ക് ഇൻ ടു ദി ബാക്ക് യാർഡ് ഓഫ് ദിസ് PW ബിൽഡിംഗ്. മനസ്സിലായോ? ആ സാധനം ഇല്ലാതെ പോയിട്ടില്ല, ഉപകരണം അവിടെ തന്നെ ഉണ്ട്. റോളർ അങ്ങനെ തന്നെ ഉണ്ട്, പക്ഷേ ദാറ്റ് ഈസ് നോട്ട് നൌ ഇൻ യൂസ്. അതിപ്പോൾ ഉപയോഗത്തിലുള്ളതായിട്ട് അർത്ഥം. അതിനെ റോൾ എവേ ആണ്, മാറ്റിക്കൊണ്ടുപോയി സ്ഥാപിക്കുക. ഇനി അത് ആവശ്യം വരുമ്പോൾ വീണ്ടും കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ യോബേൽ പ്രവാചകൻ തന്റെ പ്രവാചക പുസ്തകത്തിന്റെ രണ്ടാം അധ്യായത്തിൽ പറയുകയാണ്, അന്ത്യകാലത്ത് ഞാൻ സകലജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. അപ്പോൾ അത് പറയുന്നതും പെന്തക്കോസ്തുകാരെ കുറിച്ചോ വളരെക്കാരെ കുറിച്ചോ അല്ല, യഹൂദ ജനത്തെ കുറിച്ചാണ്. യോബേൽ പ്രവാചകൻ പ്രവചിച്ച അവരോടാണ്. അവർ പറയാണ്, അന്ത്യകാലത്ത് ഞാൻ യഹൂദന്മാരായ നിങ്ങളുടെ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ ദർശനങ്ങളെ ദർശിക്കും, അവർ സ്വപ്നങ്ങളെ കാണും. അപ്പൊ പറഞ്ഞറിയോ, ഇത് ഇപ്പോഴും ഉണ്ടെന്ന് പറയാൻ എടുത്തുകൊണ്ടിരുന്ന വാക്യാ യോബേൽ പ്രവാചകൻ പുസ്തകത്തിലെ വാക്യം. ബാലം തലയെ അറിയാൻ ബിയെ, വിവരമില്ലേ? ആരോടായത് പറയുന്നത്? യോബേലെ, യഹൂദന്മാരോട്. യഹൂദന്മാരുടെ പുത്രന്മാരും യഹൂദന്മാരുടെ പുത്രിമാരും അവരുടെ വൃദ്ധന്മാരും അവരുടെ യവനക്കാരും പ്രവചിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. അതിനെ ഭാവിയെ സംഭവിക്കാൻ, ഇപ്പൊ ഇത് റോളുടെ പേയാ. അന്നിനി വീണ്ടും ആവശ്യം വരും. ആ ജനത്തെ ദൈവത്തിന്റെ ഒരു ദേശീയ ദേശം, ഒരു ജനത എന്ന നിലയിൽ സമ്പൂർണമായി കർത്താവിന്റെ മില്ലേനിയൽ കിങ്ഡത്തിലേക്ക് അബ്സോർബ് ചെയ്യണമെന്ന സമയത്ത് ഈ കാര്യങ്ങൾ ആവർത്തിക്കപ്പെടും. അന്നത് വീണ്ടും വരും. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും. ഇറ്റ് ഷാൽ സീസ് ടു എക്സിസ്റ്റ്. ഒരിക്കലും അന്വേഷിച്ചാലും കണ്ടെത്തുകയില്ല എന്നതിന്റെ അർത്ഥം. അപ്പൊ എന്നോട് ചോദിച്ച മറ്റു ചോദ്യം അറിയാമോ? ഈ ചോദ്യമൊക്കെ ഈ മൂന്നാം തീയതി വീണ്ടും ആവർത്തിക്കും. രാജേഷ് ചെല്ലുന്ന സമയത്ത് എന്നോട് ചോദിച്ച ചോദ്യം, ഇന്ന ആണ്ട് ഇത്ര മാസം ഇത്രാം തീയതി, അതായത് അപ്പോസ്തല പ്രവർത്തന പുസ്തകങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഈ കൊരിന്ത്യരിൽ പരാമർശിക്കപ്പെടുന്ന ഈ നീങ്ങിപ്പോകും അല്ലെ നിന്നുപോകും എന്നുള്ള ഈ പ്രസ്താവന AD 90 or 98 ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായി വെളിപ്പാട് പുസ്തകം എഴുതി, അല്ലെങ്കിൽ ദൈവിക വെളിപ്പാടുകൾ എല്ലാം എഴുതി പൂർണ്ണമായി നമുക്ക് തരുന്ന സമയത്ത് ഇന്നയാണ്ട് ഇത്രാം മാസം ഇത്രാം തീയതി അത് നീങ്ങിപ്പോകും എന്ന് എവിടെയെങ്കിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ എഴുതിയൊരു വാക്യം കാണിച്ചു തരാമോ? വളരെ രസകരമായ കാര്യമാണ്. ഞാനൊരു മറുചോദ്യം ചോദിക്കാം. എനിക്ക് ഈ വാദപ്രതിവാദ വേദിയിൽ ചോദ്യപ്രതിരോധം ചോദിക്കുന്ന ഇഷ്ടം. യെരുശലേം ദേവാലയത്തിന്റെ പണിക്കെ കൂടെ കർത്താവിന്റെ ശിഷ്യന്മാരും കർത്താവ് കൂടെ നടന്നു പോവുകയാണ്. ദേവാലയത്തിന്റെ വാതിൽക്കൽ കൂടെ കടന്നു പോവുകയാണ്, കിഴക്കേ വാതിൽ കൂടെ. അങ്ങനെ നടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ യേശുവിന് പറഞ്ഞു, ഗുരു, എത്ര മനോഹരമായ കല്ല്, എത്ര സുന്ദരമായ പണി. കർത്താവ് തിരിഞ്ഞവരോട് പറഞ്ഞു, ഈ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചവളെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിലകന്റെ കീഴിൽ ചേർക്കും പോലെ നിന്നെ ചേർക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. ആകയാൽ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു. കർത്താവ് യെരുശലേമേ നോക്കി ശപിച്ചിട്ടാ പോയി. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും. ഈ സെയിം പ്രയോഗമാണ് ഈ കൊരിന്ത്യർ എഴുതിയ 1 Corinthians 13:9 പൂർണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും.
അന്യഭാഷാവരോ ഭാഷാവരുമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും, പ്രവചനമോ അത് നീങ്ങിപ്പോകും എന്ന് പറയുമ്പോൾ ഈ വാക്കിനോട് ചേർത്ത് ചിന്തിക്കുക. അതായത് ഈ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും. ചരിത്രപ്രകാരം 770 റോമൻ ചക്രവർത്തിയായിരുന്ന തീത്തോസ് തന്റെ സൈന്യവുമായി വന്ന് കർത്താവായ യേശു മത്തായിയുടെ സുവിശേഷം 24 പറഞ്ഞ ഈ പ്രവചനത്തിന് നിവൃത്തി എന്ന വണ്ണം 770 യെരുശലേം ദേവാലയം നശിപ്പിച്ചു. യെരുശലേം ദേവാലയം നശിപ്പിച്ചപ്പോൾ 770 യഹൂദന്മാരുടെ ഡിസ്പേഴ്സ് ഉണ്ടായത്, അതായത് ലോകത്തിന്റെ എല്ലാ അതിരുകളിലേക്കും തങ്ങളുടെ സ്വന്തം ദേശം ജന്മദേശം നഷ്ടപ്പെട്ട് യഹൂദന്മാർ ചിതറിപ്പോയത് 770 ദേവാലയവും നശിപ്പിക്കപ്പെട്ടു. അപ്പൊ 733 യേശു ക്രിസ്തു പ്രവചിക്കുന്നത്. 37 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ 770 ആ പ്രവചനം നിവൃത്തിയായി. അപ്പൊ 770 ആ പ്രവചനം നിവൃത്തിയായിട്ട് ദേവാലയത്തെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത നിലയിൽ അത് സംഭവിച്ചു. കർത്താവ് പറഞ്ഞില്ല 770 ഏപ്രിൽ മാസം ഇത്രാം തീയതി ഇന്ന സമയത്ത് തീത്തോസ് എന്ന് പറയുന്ന റോമൻ സൈന്യാധിപൻ ഈ പട്ടണത്തിന് നേരെ കടന്നു വരും, അങ്ങനെ പട്ടണത്തെ ആക്രമിക്കും, അങ്ങനെ പട്ടണത്തെ ആക്രമിച്ച് അതിനെ ഇല്ലാതെയാക്കും, മാത്രമല്ല ദേവാലയം തീ വെച്ച് ചുട്ട് നശിപ്പിക്കും, അത് നശിച്ചു പോകും, അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി സൂക്ഷിച്ചോണം എന്ന് അങ്ങനെ ഡേറ്റ് കർത്താവ് പറഞ്ഞില്ല. പക്ഷെ അത് 770 സംഭവിച്ചു. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ ഈ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരുമെന്ന് യേശു പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് ഭൂമി എത്രത്തോളം കാലം ഇവിടെ ഉണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ ക്രൈസ്തവർ എത്ര കാലം ഈ ഭൂമിയിലായിരിക്കുമോ, അത്രയും കാലം യേശു പറഞ്ഞ ഈ പ്രവചനവും അവിടെ ഉണ്ടായിരിക്കുമെന്ന് ഏതെങ്കിലും വിവരമില്ലാത്ത ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് മറുപടി നമുക്ക് പറയാൻ കഴിയുക? ദാറ്റ് ഇറ്റ് ഹാസ് ഹാപ്പൻഡ് ഓർ ഫുൾഫിൽ ഇൻ ദ ഹിസ്റ്ററി ആൻഡ് ബിക്കം ദ പാർട്ട് ഓഫ് ദ ഹിസ്റ്ററി ഇൻ 770. 770 ചരിത്രത്തിന്റെ ഭാഗമായി അത് മാറിക്കഴിഞ്ഞു. നിങ്ങൾ അതേ ആംഗിളില് അതേ പെർസ്പെക്ടീവിൽ ഈ വാക്യം വായിക്കേ. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, പിന്നെ അതുപോലെ ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. ഇപ്പോൾ അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. അതിനേക്കാൾ ബ്ലണ്ടർസായ ചില വ്യാഖ്യാനം ചില ഈ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത് 3 കേൾക്കുകയും ചെയ്യാം. അവിടെ പൗലോസ് പറഞ്ഞല്ലോ, ഇപ്പോൾ നീങ്ങുന്നു ഞാൻ, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോഴോ നാം മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. കണ്ണാടിയില് കാണുന്നത് കടമൊഴിയായി കാണുന്നു എന്ന് മുഖാമുഖം കാണുമെന്ന് പറയുന്നത് കർത്താവായ യേശുവിനെ നേരെ കാണുന്ന കാര്യമല്ലേ എന്നാണ് ഇവർ ചോദിക്കുന്നത്. കർത്താവായ യേശു മറിയയുടെ ഗർഭാതത്തിൽ മനുഷ്യ ശിശുവായി ജനിച്ച് ഈ ഭൂമിയിൽ 33 വർഷക്കാലം കണ്ടുകഴിഞ്ഞപ്പോ കർത്താവിനെ കണ്ണാടി കൂടായിരുന്നോ കണ്ടവരെല്ലാം? അതോ നേരെയാണോ കണ്ടേ? യേശു 33 വർഷക്കാലം ഇവിടെ ജീവിച്ചു. പീലാത്തോസിന്റെ മുമ്പാകെയും അതുപോലെ തന്നെ ഹന്നാമിന്റെയും കയ്യഫാമിന്റെയും മുമ്പാകെ നിൽക്കുമ്പോൾ കർത്താവായ യേശുവിനെ വിശ്രമിക്കുമ്പോൾ ഞാൻ പരസ്യമായി ഈ ജനത്തോട് സംസാരിച്ചിരിക്കുന്നു എന്ന് കർത്താവായ യേശു പറഞ്ഞു. നീ ഒന്നും ഉണ്ടാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പരസ്യമായി ഇവരോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ 33 വർഷക്കാലം കണ്ണാടിയുടെ ഫ്രെയിമിന്റെ ബാക്കിൽ കർത്താവ് നിന്നിട്ട് മുഖം കാണിക്കുകയായിരുന്നില്ല. നേരെ അവന് ഈ ഭൂമിയിലിരിക്കുകയായിരുന്നു. കുഷ്ഠരോഗികളെ സൌഖ്യമാക്കി, മുടന്തരെ നടക്കുമാറാക്കി, ഊമരെ സംസാരിക്കുമാറാക്കി, ചെകിടരെ കേൾക്കുമാറാക്കി, കാനാവിലെ കല്യാണത്തിന്റെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, രക്തസ്രവക്കാരിയായ സ്ത്രീക്ക് രോഗസൗഖ്യം നൽകി, നയ്യലിലെ പട്ടണത്തിലെ വിധവയുടെ മകളെ ഉയർപ്പിച്ച്, ലാസറെ ഉയർപ്പിച്ച്, പിന്നെ ലാസറുടെ പന്തിയിരുന്ന് പന്തിഭോജനം കഴിച്ച്, പിന്നെ അങ്ങനെ ട്രയംഫൽ എൻട്രി ആ പട്ടണത്തിലേക്ക് ജയാളിയായി കരുതപ്പുറത്ത് കയറി ആ യെരുശലേം പ്രവേശനം, പിന്നെ യെരുശലേമിന്റെ തെരുവീതി വെച്ച് ഗത്സെമനയിൽ വെച്ച് അവനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, യെരുശലേമിന്റെ തെരുവിയിൽ വെച്ച് അവനെ ക്രൂശിയുമെന്ന് കൊണ്ടുപോകുന്നത്, ഗോഗോദയിലേക്ക് അവനെ നയിക്കുന്നത്, പരസ്യമായി അവനെ ക്രൂശിക്കുന്നത്, ലോകം മുഴുവൻ അതായത് അന്നത്തെ അറിയപ്പെട്ട ദേശീയപാതയുടെ സമീപെ സ്ഥിതി ചെയ്ത ഗോൽഗോദായിൽ അവന്റെ ഭൗമശരീരം കാൽവറിലെ ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ആ ഭൗമശരീരത്തിന്റെ പ്രാകൃതമായ രൂപം കടന്നുപോകുന്ന ഏവരും കണ്ടു. അല്ല, കർത്താവ് കണ്ണാടിയുടെ പുറകിൽ നിന്നിട്ട് അവന്റെ ഒരു നെല്ല് കാണിക്കുകയല്ല ചെയ്തു.
മുഖാമുഖമായി കാണുന്നു പറയുന്നത് കർത്താവിനെ കാണുന്ന കാര്യമാണെന്ന് പറഞ്ഞതിനകത്ത് ഒരു അർത്ഥവുമില്ല. കാര്യം ഈ 13-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ മുഖാമുഖമായി കാണുന്നെന്നോ സഭയാണ് പൂർണ്ണമായത് എന്നോ പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ് പൂർണ്ണമായത് എന്നോ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല 12-ഉം 13-ഉം 14-ഉം അധ്യായങ്ങളിൽ ഈ വക കാര്യങ്ങളേ അല്ല പോലീസ് പറയുന്നത്. അത് കൃപാവരങ്ങളെയും അവയുടെ ക്രയവിക്രയങ്ങളെ വിനിയോഗത്തെയും സംബന്ധിച്ചാണ് പൗലോസ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ പറയാണ് അദ്ദേഹം പറയുന്നത് രണ്ട് അനാലജികൾ പറയുന്നത്. ഒന്ന്, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനുള്ളത് നിരൂപിച്ചു, ഞാൻ പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇതേ ഫോർമുല വെച്ചുകൊണ്ട് നിങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞ ആ അനാലജി നോക്കി, മനുഷ്യ ശിശു ജനിക്കുമ്പോൾ അതിന്റെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 300, അത് പ്രായപൂർത്തിയാകുമ്പോൾ അതിന്റെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206, അപ്പൊ നഷ്ടം സംഭവിച്ചത് 94 അസ്ഥികൾ ശേഷമുള്ള അസ്ഥികളോട് ലയിച്ചു ചേർന്ന് അസ്ഥികളുടെ ഭാഗമായി മാറ്റപ്പെടുകയും അവ ഇപ്പോഴും ശരീരത്തിൽ അങ്ങനെ തന്നെ ഇരിക്കുകയും പക്ഷേ അതിന്റെ ഇൻഡിപെൻഡന്റ് അസ്തിത്വവും അതിന്റെ ഫംഗ്ഷനും ഇല്ലാതെയാക്കുകയും ചെയ്തു. മനസ്സിലായോ? സാമാന്യ വിവരം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്ക്. വെറുതെ വിമർശിക്കാണ്ടിരിക്കാതെ, വെറുതെ വെല്ലുവിളിക്കാണ്ടിരിക്കാതെ. 300 അസ്ഥികളില് അത് 94-ൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 94 അവിടെ തന്നെയുണ്ട്, പക്ഷേ യു കനോട്ട് സീ ഇറ്റ് എനിമോർ. ആ 94 അസ്ഥികളെ ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്നറിയാവോ? ദാറ്റ് ദേ ആർ ബീൻ അസിമുലേറ്റഡ് ടു ദി അതർ പാർട്ട് ഓഫ് ദി ബോൺസ് ഇൻ ദി ബോഡി ആൻഡ് ഹാസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഹ്യൂമൻ സ്ട്രക്ചർ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ദോസ് 94 ബോൺസ് ഹാവ് നോ നൺ ഓഫ് ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇൻ ദി ബോഡി. ആ 94 അസ്ഥികൾക്ക് ശരീരത്തിൽ അതിന്റെ വ്യക്തിഗതമായ നിലനിൽപ്പില്ല. വ്യക്തിഗതമായ നിലനിൽപ്പിന് വ്യക്തിഗതമായ ഫംഗ്ഷൻ ഉണ്ടോ? എന്റെ ഈ അണിവല് കാണുന്ന 1, 2, 3 അസ്ഥികൾ ഈ ലെങ്തിലുണ്ട്. ഈ 3 അസ്ഥികളും 3 1, 2, 3 അത് തന്നെ 3 അസ്ഥികൾ ഈ ലെങ്തിലുണ്ട്. ഈ 3 അസ്ഥികളും ഇൻഡിപെൻഡന്റ് ആയി തന്നെ ഈ ഫിംഗർ സ്ഥിതി ചെയ്യുന്നു. ഈ 3 അസ്ഥികൾക്കും അതിന്റെ ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു അസ്ഥി, അതായത് ഈ ഏറ്റവും നഖത്തോട് ചേർന്നിരിക്കുന്ന ഭാഗത്തെ അസ്ഥിയോ, അതിന്റെ തൊട്ടടുത്തിരിക്കുന്ന അസ്ഥിയോ, പിന്നെ കൈക്കുഴയോട് ചേർന്നിരിക്കുന്ന ഈ അസ്ഥിയോ, അത് അതിന്റെ ഇൻഡിപെൻഡന്റ് ഫംഗ്ഷനിൽ നിർവീര്യമായാൽ എന്റെ ഈ വിരൽ ചലിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ദാറ്റ് മീൻസ് ഈച്ച് ഓഫ് ദീസ് ബോൺസ് ഇൻ മൈ ഫിംഗർ ഹാസ് ഇറ്റ്സ് ഓൺ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ ആണ്. അതിനെല്ലാം അതിന്റെ സ്വതസിദ്ധമായ നിലനിൽപ്പും സ്വതന്ത്രമായ പ്രവർത്തന തത്വവുമുണ്ട്. ഇവിടെ ഈ 300 അസ്ഥികളില് 94 അസ്ഥികൾ ബാക്കി അസ്ഥികളോട് ചേർന്ന് അസ്ഥികളായി രൂപം പ്രാപിച്ച് ശരീരത്തിന്റെ സ്ട്രക്ചർ പെർഫെക്റ്റ് ആയി തീരുകയും ആ 94 അസ്ഥികൾക്ക് സ്വയാസ്തിത്വം ഇല്ലാതെയായി തീരുകയും ചെയ്തപ്പോൾ അവയുടെ സ്വതന്ത്രമായ പ്രവർത്തന തത്വം ഇല്ലാതെയായി എന്ന് പറഞ്ഞതുപോലെ, ശിശുവായിരുന്നപ്പോൾ ശിശുവിനുള്ളത് സംസാരിച്ചു, ശിശുവിനുള്ളത് നിരൂപിച്ചു, ശിശുവിനുള്ളത് ചിന്തിച്ചു, ഞാൻ പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമുടിയായി കാണുന്നു, അപ്പോഴോ നാം അറിയപ്പെട്ട പോലെ തന്നെ അറിയും. ഇപ്പോൾ അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. എത്ര മനോഹരമായ വാക്കുകളാണ് ജംഗക്കാർക്ക് ഒരു പ്രയാസമില്ല മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പറഞ്ഞ ഈ അസ്ഥികളുടെ അനാലജി തന്നെ ദൈവത്തിന്റെ തിരുവഴുത്തിൽ, അതായത് പൗലോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ കൊരിന്ത്യ സഭ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, തെസ്സലോനിക്കയിലെ സഭ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഗലാത്തിയയിലെ സഭകൾ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, റോമിലെ സഭ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഡ്യൂറിംഗ് ആക്ട്സ് പീരിയഡിലെ ഈ കാലഘട്ടങ്ങളിൽ ദ റെവലേഷൻ വാസ് സ്റ്റിൽ പ്രോഗ്രസീവ് ആൻഡ് വാസ് പ്രോഗ്രസിംഗ് ടു ഇറ്റ്സ് കംപ്ലീഷൻ. ദൈവത്തിന്റെ വെളിപ്പാടുകൾ, വചനത്തിന്റെ വെളിപ്പാടുകൾ പ്രോഗ്രസീവായിരുന്നു, ക്രമാനുക്രമമായി നൽകപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങൾ ചിലർക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ വേറൊരു ആർഗ്യുമെന്റ് ഞാൻ പറഞ്ഞു, അതായത് പൗലോസിന്റെ ആക്ട്സ് പീരിയഡിൽ അപ്പോസ്തോലിക കാലഘട്ടങ്ങളിലെ ഈ പറയപ്പെട്ട 6 ലേഖനങ്ങൾ, റോമർ മുതൽ ഗലാത്യർ വരെയുള്ള ഈ 6 ലേഖനങ്ങളിൽ പൗലോസ് വെളിപ്പാടുകളെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ച പദമെന്ന് പറയുന്ന നോസിസ് എന്ന വാക്കാണ്, ജ്ഞാനം അറിവ് എന്നതിനെ സൂചിപ്പിക്കാൻ. എന്നാൽ ബിയോണ്ട് ആക്ട്സ് പീരിയഡ് അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് അപ്പുറമായി വന്നു കഴിഞ്ഞപ്പോൾ 4 കാരാഗ്രഹ ലേഖനങ്ങളിലും 3 ഇടയ ലേഖനങ്ങളിലും അപ്പോസ്തലനായ പൗലോസ് നോസിസ് എന്ന് പറയുന്ന വാക്ക് കേവലം അറിവ് അല്ലെങ്കിൽ ജ്ഞാനം അല്ലെങ്കിൽ വെളിപ്പാട് എന്ന് ഉപയോഗിക്കാതെ അദ്ദേഹം ഉപയോഗിച്ചത് എപ്പിഗ്നോസിസ് എന്ന് പറയുന്ന പദമാണ്, അതായത് കംപ്ലീറ്റ് നോളജ് അല്ലെങ്കിൽ കംപ്ലീറ്റ് റെവലേഷൻ.
കൊലോസ്യർ വരുമ്പോൾ നാം അവനിൽ പൂർണ്ണരാകുന്നു എന്നാണ് പറയുന്നത്. ആ സമയമായപ്പോഴത്തേക്ക് ബിയോണ്ട് ആക്ട് പീരീഡ് സമയം കഴിഞ്ഞു ലേഖനങ്ങൾ എഴുതി വരുമ്പോൾ അത് അതിന്റെ എന്ത് ചെയ്തു സ്ലോലി ദാറ്റ് ഹസ് കം ടു ഇറ്റ്സ് കൾമിനേഷൻ. വൺസ് ദ റെവലേഷൻ വാസ് പ്രോഗ്രസീവ് ആൻഡ് ഇറ്റ്സ് പ്രോഗ്രസ് ത്രൂ ദ ഹിസ്റ്ററി ആൻഡ് ഫൈനലി ഇറ്റ് ഹസ് സ്ലോലി കം ടു ഇറ്റ്സ് കൺക്ലൂഷൻ. അതായത് അതിന്റെ ഏറ്റവും ഒടുവിലായി അത് അതിന്റെ പരിസമാപ്തിയിലേക്ക് വന്നു. ദൻ റെവലേഷൻ വാസ് കംപ്ലീറ്റ്. അപ്പോൾ എന്ത് ചെയ്തു? വെളിപ്പാട് പൂർണ്ണമായി. കർത്താവ് പൗലോസ് എന്നാ പറഞ്ഞത്? പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. അപ്പോൾ ഇന്നയാണ് ഇത്രാം മാസം ഇത്രാം തീയതി നീങ്ങിപ്പോയി എന്നതിനെ തെളിവ് കൊടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ബ്ലണ്ടറസ് ക്വസ്റ്റ്യൻ, ഇൻസിഗ്നിഫിക്കന്റ് ക്വസ്റ്റ്യൻ, അർത്ഥമില്ലാത്ത ചോദ്യമാണ്. അവിടെ വ്യക്തമായി പറയുന്നു ഈ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും. പ്രൊഫസിയാണ്. ദാറ്റ് ഹാപ്പൺ ഓവർ ഫുൾഫിൽഡ് എ ഡി 70. അത് എ ഡി 70 നിറവേറി കഴിഞ്ഞു. മത്തായി 24 യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയും ഈ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരുമെന്ന് കർത്താവ് പറഞ്ഞ പ്രവചനം നിലനിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സുബോധമുള്ളവർ സമ്മതിക്കുമോ? അല്ലെ, സമ്മതിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് തന്നെയാ പോലും സൂര്യനിലും പറഞ്ഞത്. ഇപ്പോൾ നാം അംശമായി അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. പൂർണ്ണമായത് ദൈവത്തിന്റെ വചനമാണ്. ദൈവിക വെളിപ്പാടാണ്. ദൈവിക വെളിപ്പാടുകൾ ദൈവത്തിന്റെ വചനം അതിന്റെ പൂർണ്ണതയെ പ്രാപിച്ചു. അതായത് എപ്പിനോസിസ് എപ്പിഗ്നോസിന് വഴിമാറിയപ്പോൾ എന്ത് ചെയ്തു? അംശമായത് പൂർണ്ണമായതിന് വഴിമാറി. നോസിസ് പാർഷ്യൽ നോളജ് വെച്ച് ലീഡ്സ് ടു കംപ്ലീഷൻ എന്നാ വാക്കിന്റെ അർത്ഥം. ഗ്രീക്ക് വാക്ക്. നിങ്ങൾ പോയി ഡിക്ഷണറി എടുത്ത് പഠിച്ചു നോക്കേ. വാട്ട് ഡസ് ഇറ്റ് മീൻ? നോസിസ് പാർഷ്യൽ നോളജ് വെച്ച് ലീഡ്സ് ടു കംപ്ലീഷൻ. ഭാഗികമായ വെളിപ്പാടുകൾ അല്ലെങ്കിൽ ഭാഗികമായ അറിവുകൾ, ഭാഗികമായ പ്രകാശങ്ങൾ, ഭാഗികമായ ദൈവോചനം അതിന്റെ കംപ്ലീഷനിലേക്ക് ബന്ധപ്പെടുന്നു. എപ്പിഗ്നോസിന്റെ അർത്ഥം എന്താ? ഫുൾ നോളജ് എന്നാണ്. പൂർണ്ണമായ ജ്ഞാനം. പൂർണ്ണമായത് വന്നു കഴിയുമ്പോൾ അംശമായി നീങ്ങിപ്പോയി. ഇതല്ലേ അവിടെ പറയുന്നത്? അപ്പോൾ ഇത് അതിനെ പൗലോസ് പറഞ്ഞ ആശയം വായിക്കണം. പിന്നെ നിങ്ങൾ ഇനി ഒരു 1000 വർഷം പറഞ്ഞാലും ഞാൻ ഇതിനൊന്നും ഈ കുറെ കാലമായി ഇത് പറയാൻ വയ്യായിരിക്കും. എത്ര പറഞ്ഞിട്ട് എന്റെ ഉമിനീര് പറ്റുകയും എന്റെ തലയിളകുകയും ചെയ്ത് നല്ല പ്രയോജനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്, നിങ്ങൾ ഇനി 1000 വർഷം പറഞ്ഞു കഴിഞ്ഞാലും കാവാല സ്റ്റൈലിലും ബിജി അഞ്ചിൽ സ്റ്റൈലിലുമുള്ള ഈ ദേവര വെച്ചം രാമര വെച്ചോ എന്ന് പറയുന്ന സംഗതി അന്യഭാഷയല്ല. അതാണ് ജിബറീഷ് എന്നാ പറയുന്നത്. ജൽപ്പനം, വേറും ജൽപ്പനം. കൊരിന്തിലെ കൊരിന്തെന്ന് പറയുന്നത് മാസഡോണിയയിലെ മായച്ചന്തയാണ്. സകല അനാശാസ്യ പ്രവർത്തനങ്ങളും നടന്നിരുന്ന ആളുകളും അങ്ങനെയുള്ള ആളുകളും വിഗ്രഹങ്ങൾക്ക് ആരാധനയർപ്പിച്ചിരുന്നവരും വിഗ്രഹാർപ്പിതം ഭക്ഷിച്ചിരുന്നവരും പിന്നെ ആണോടാണ് അപലക്ഷണമായത് പ്രവർത്തിച്ചിരുന്നവരും സകല സോതോമ്യ ലെസ്ബിയൻ പാപങ്ങൾ ഉണ്ടായിരുന്നതുമായിട്ടുള്ള കൊരിന്തു സിറ്റിയിൽ നിന്നാണ് ചെല്ലെ കഴിവാരി സുവിശേഷത്താൽ പൗലൂസ് ദൈവസഭയിലേക്ക് കൊണ്ടുവന്നത്. അവൽ ബഹുഭാരിത്തുള്ളവരുണ്ടായിരുന്നു, ഡൈവോഴ്സ് ചെയ്തവരുണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നക്കാരായ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കൊരിന്ത്യൻ പശ്ചാത്തലത്തിൽ ജാതീയമായി അവരിൽ സ്വാധീനിക്കപ്പെട്ടിരുന്ന ജിബറീഷ് ടോക്സ് ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ചില ജാതികളുടെ ഉത്സവങ്ങൾക്ക് അല്ലെങ്കിൽ ഉത്സവപ്പുറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കഥ അറിയാം, ചില ആളുകൾ ഒന്നിച്ചുകൂടി ഊരാളി ഉള്ളിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ചില ഭാഷകളുണ്ട്. അപ്പൊ അതുപോലെ പല ആളുകൾ ഈ അടുത്ത കാലത്തല്ലേ നമ്മൾ ഇവിടെ അമൃതാനന്ദ മഠത്തിലെ ഒരു ആരാധന നമ്മൾ കഴിഞ്ഞ കുറെ നാൾക്ക് മുമ്പ് കണ്ടത്. വിശ്വാസികൾ എല്ലാവരും ഇവൻ അമൃതാനന്ദമായി ഉൾപ്പെടെ എന്ത് ചെയ്യുന്നു? കുറെ ഭാഷകൾ ഈ പറയുന്ന പോലെ പറയുന്നു. അത് മലയാള ഭാഷയോ ഇംഗ്ലീഷ് ഭാഷയൊന്നും അല്ല, ഗിബറിഷ് എന്ന് പറയുന്നത്. അത് ഈ കൊരിന്തിലെ വിശ്വാസികൾ നല്ലൊരു കൂട്ടം ആളുകൾ അന്യഭാഷാ ഭാഷണം എന്ന പേരിൽ ഈ ജിബറിഷ് ആയിട്ടുള്ള വാക്കുകൾ സംസാരിക്കുക, അർത്ഥശൂന്യമായ വാക്കുകൾ പറയുകയും അത് സഭയിൽ വന്ന് പറഞ്ഞിട്ട് സഭാന്തരീക്ഷത്തെ മലിനപ്പെടുത്തുകയും ചെയ്യുന്നു. പൗലോസ് അവിടെ വളരെ വ്യക്തമാക്കുകയും ഇതല്ല. അതുകൊണ്ടാ പറഞ്ഞ കാകളം, മുരജം, തമ്പുരു, വീണ കിന്നരം മുതലായ വാദ്യോപകരണങ്ങൾ തെളിവില്ലാത്ത നാദം പുറപ്പെടുവിച്ചാൽ ആ പടയ്ക്ക് പുറപ്പെടും. അവിടെ തന്നെ നിങ്ങളും നാവ് കൊണ്ട് തെളിവില്ലാത്ത വാക്കുകൾ ഉച്ചരിച്ചാൽ ആർക്ക് എന്ത് പ്രയോജനം? മനസ്സിലായില്ലേ? ഇത് പറയുക, നിങ്ങൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ശരിയായി ടെക്സ്റ്റ് പഠിക്കുക. അല്ല, ഈ ബ്രദറുകാരങ്ങനെ പറയുന്നു, ബ്രദറുകാരിങ്ങനെ പറയുന്നു, ഇ എസ് അങ്ങനെ പറയുന്നു, ഇ എസ് ഇങ്ങനെ പറയുന്നു. കഴിഞ്ഞ ദിവസം അനില് പറഞ്ഞു, വരും ദിവസങ്ങളില് ഇ എസ് ആർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നേക്കാൾ മെച്ചമായ നിലയിൽ, ഇതിനേക്കാൾ മെച്ചമായ നിലയിൽ അന്യഭാഷ പറഞ്ഞുകൂടാ എന്നില്ല എന്നുണ്ടോ? ഞാൻ അന്യഭാഷ പറയും, എങ്ങനെ അറിയാവോ?
ഞാൻ ഇവിടുന്ന് ഫ്രാൻസിലേക്ക് ഒന്ന് പോകാൻ അവസരം കിട്ടി. ആദ്യം വിസ തന്നിട്ട് അവിടുത്തെ അവിടെ വല്ല ചർച്ചും ഞങ്ങളുടെ ഉണ്ടെങ്കിൽ അവിടെ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഫ്രഞ്ച് ലാംഗ്വേജ് അറിയാൻ വയ്യ, അവിടുത്തെ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ നല്ല അവിടുത്തെ യൂറോപ്യൻ ആക്സന്റ് കൂടി എനിക്ക് ശ്രുതി മധുരമായിരിക്കുന്ന നിലയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അല്പം പ്രയാസമുണ്ട്. കാര്യം ഞാൻ ഇവിടുത്തെ ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ പഠിച്ച ഒരു സാധാരണ കർഷകന്റെ മകനാണ്, ആകുന്നത് കൃപയാലാകുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷ് അല്പമൊക്കെ സംസാരിക്കുമെങ്കിലും എനിക്ക് യൂറോപ്യൻ മോഡലും സായിപ്പിന്റെ മോഡലും ഒന്നും സംസാരിക്കാൻ അറിയാൻ വയ്യ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് എന്നോട് നല്ല ഒന്നാം തന്നെ ഫ്രഞ്ച് ഭാഷയിൽ സംസാരിക്കാൻ എനിക്ക് പ്രത്യേകമായ ഒരു കഴിവ് ആ സമയത്ത് പൊടുന്നനവേ തന്നു കഴിഞ്ഞാൽ അതിനെയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. അതായത് എക്സിസ്റ്റിംഗ് ലാംഗ്വേജ് സംവേറേഴ്സ് ഇൻ ദ വേൾഡ് ബട്ട് അൺനോൺ ടു ദ സ്പീക്കർ ബട്ട് ഇമീഡിയറ്റ്ലി ഹി റിസീവ് ദി എബിലിറ്റി ടു സ്പീക്ക്, അതാണ് അന്യഭാഷ. മനസ്സിലായോ? ഗ്ലോസാലാലിയ അല്ല, സീനോഗ്ലോസിയാണ്. ഗ്ലോസാലാലിയ പുലമ്പലാണ്, അവ്യക്തമായ വാക്കുകളുടെ ഉച്ചാരണമാണ്, ഗിബറീഷാണ്. സീനോഗ്ലോസി എന്താണ്? സീനോഗ്ലോസി ഇസ് എക്സിസ്റ്റിംഗ് ലാംഗ്വേജ് സംവേറേഴ്സ് ഇൻ ദ വേൾഡ് അൺനോൺ ടു ദ സ്പീക്കർ. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും ആളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ സംസാരിക്കുന്നത് അജ്ഞാതവുമായ ഒരു ഭാഷ പൊടുന്നനവേ അവൻ സംസാരിക്കാൻ ദൈവാത്മാവിനാൽ പ്രാപ്തിപ്പെടുന്നെങ്കിൽ അതിന്റെ പേരാണ് അന്യഭാഷ എന്ന് പറയുന്നത്. ഇത് പറയുന്നതിന് ഞാനെന്തിനു ജയിക്കണം? എനിക്ക് വലിയ പ്രശ്നമുണ്ടോ? ഞാൻ ആരെയും ഇത്രയും നേരം പറഞ്ഞപ്പോഴും ഒരു കുറ്റവും പറഞ്ഞില്ല. ഞാനതുകൊണ്ട് പറയുക, പൗലോസ് പറയുക, എപ്പോൾ നോസിസ് എപ്പിക്ടോസിന് വഴിമാറിയോ അപ്പോൾ എന്ത് ചെയ്തു? അംശമായത് പൂർണ്ണമായതിന് വഴിമാറി. പൂർണ്ണമായത് രംഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ അംശമായത് നിന്നുപോയി. അതുകൊണ്ടാണ് പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും എന്ന് സ്പഷ്ടമായി അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 13 പറഞ്ഞത്. അപ്പൊ എപ്പോ നിന്നുപോയി ചോദിച്ചാൽ എന്റെ ഉത്തരം കേട്ടു, ഞാൻ പറയാം. എപ്പോൾ നോസിസ്, അതായത് നോളേജ് വിച്ച് ലീഡ്സ് ടു പാർഷ്യൽ നോളേജ് വിച്ച് ലീഡ്സ് ടു കംപ്ലീഷൻ, എപ്പോൾ ഫുൾ നോളേജിന് വഴിമാറിയോ അപ്പോൾ എന്ത് ചെയ്തു? അംശമായത് നീങ്ങിപ്പോയി. അതുകൊണ്ടാണ് പ്രവചനപരം ഇന്നില്ല, ഭാഷാപരം ഇന്ന് ഇല്ല, പിന്നെ ജ്ഞാനപരം ഇന്ന് ഇല്ല എന്ന് വേദവിദ്യാർത്ഥികളായ ഞങ്ങൾ കണ്ടക്ഷോഭം ചെയ്ത് പറയുന്നത്. അല്ല, ഞങ്ങൾക്ക് ആരോടും പ്രത്യേകിച്ച് വിരോധവും പ്രയാസമൊന്നുമില്ല. അക്കോഡിയത്തിന്റെയും ഓർഗന്റെയും ശ്രുതിമധുരമായിരിക്കുന്ന ഗാനാലാപ അകമ്പടിയിൽ പാസ്റ്റർമാർ കണ്ണുകാണിക്കുമ്പോൾ, കൈ കാണിക്കുമ്പോൾ സ്ത്രീകളായിരുന്ന സഹോദരിമാർ ഇളക്കിവിടുന്നതും പിന്നീട് പാസ്റ്റർ കൈ കാണിച്ച് ഏറ്റവും ഒടുവിൽ ഉച്ചത്തിൽ സ്തോത്രം പറഞ്ഞ് നിർത്തുമ്പോൾ അവസാനിക്കുന്നതുമായി ഇന്നത്തെ ചെറുപുറ പറച്ചിലിന്റെ പേരല്ല അര്യഭാഷ. അതാദ്യം മനസ്സിലാക്കുക. വാട്ട് ഈസ് ടങ്? എക്സിസ്റ്റിംഗ് ലാംഗ്വേജ് സംവെയർ എൽസ് ഇൻ ദ കോർണർ ഓഫ് ദ വേൾഡ് അൺനോൺ ടു ദ സ്പീക്കർ ബട്ട് സൂൺ ഇമീഡിയറ്റ്ലി റിസീവ് ദി എബിലിറ്റി ടു സ്പീക്ക് ഇറ്റ് ഔട്ട്, അതാ അന്യഭാഷ. ഇത് പറയാൻ നമ്മൾ ഇതിനാ ഭയപ്പെടുന്നേ, അല്ലെ ഭാരപ്പെടുന്നേ? ഇങ്ങനെ ഏതെങ്കിലും ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നെ ക്ഷണിക്കുക, ഞാൻ വരട്ടെ, ഞാൻ കേൾക്കട്ടെ, ഞാൻ അതിനെ അനാലൈസ് ചെയ്യട്ടെ. സ്ക്രിപ്ചർ കൊണ്ട് തിരുവിടത്തിനെ തിരുവിടുത്തുകൊണ്ടല്ലേ എന്നെ അനാലൈസ് ചെയ്യണ്ടേ? അപ്പൊ സമ്മതിച്ചേരാം. അല്ലാത്തൊക്കെ വെറും വ്യർത്ഥമായ സംവാദം എന്നുള്ളതാണ്. കുറെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഈ ഐഡിയോളജി പാസ്റ്റർ അൽക്കൊടുത്തോട്ടം 2017 ഞാൻ ഷാർജയിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇത് വേർപാടുകാരുടെ സഭാചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സ്കൂൾ ഓഫ് തോട്ട് ES ആണ് ആദ്യമായി പറയുന്നത് ഞാൻ കേട്ടതെന്ന് പരസ്യമായി പറഞ്ഞത് 2017 യൂട്യൂബിൽ കിടക്കുന്ന ഞങ്ങൾ നമ്മളുടെ ചർച്ചയിലുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുക. കാര്യം അതേ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം കേട്ടില്ല, ഈ നോസിസ് എപ്പിക്രോസിസ് വഴിമാറുന്ന കാര്യം ഞാൻ ആദ്യമായി പറഞ്ഞാണ്. അതൊരു പുതിയ സ്കൂൾ ഓഫ് തോട്ട് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. അത് അപ്രീഷ്യബിൾ ആണെന്നും പറഞ്ഞു. ആ വഴിക്ക് ചിന്തിക്കാമ്പോ, ഞാൻ തയ്യാറാ. അല്ല, രാവകൾ നമ്മൾ സംവാദം ചെയ്തിരുന്ന കാര്യം വല്ല പ്രയോജനമുണ്ടോ? പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ഇവിടെ പൗലോസ് പറഞ്ഞത് എന്റെ ഫേസ്ബുക്കിലെ ഏറ്റവും അടുത്ത ഒരു ഡോക്ടറാണ് ഇവിടെ ആലീസ് ഡോക്ടർ ഇവിടെ ഉണ്ട്. സംശയമുള്ള കൊടുത്തോട്ടത്തിനും ആർക്കും വേണം ചോദിക്കാം. ശിശു ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്ഥി 300, പ്രായപൂർത്തിയാകുമ്പോൾ 206 റെഡ്യൂസ് ചെയ്യുന്നു, 94 അസ്ഥികൾ അത് ഡിസപ്പിയർ ആകുന്നു. ഡിസപ്പിയർ ആകുന്ന ശേഷം അസ്ഥിയോട് സംയോജിച്ച് ഒന്നായി നിൽക്കുകയും ഇൻഡിപെൻഡന്റ് അസ്തിത്വം ഇല്ലാതെയാകുകയും അതുകൊണ്ട് ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ ഇല്ലാതെയായി തീരുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഈ അന്യഭാഷയും പ്രവചനവും പിന്നെ ജ്ഞാനപരവും അതിന്റെ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ലാതെയായി. എപ്പോൾ? പൂർണമായ ദൈവിക വെളിപ്പാടുകൾ അതിന്റെ പൂർണ്ണതയെ പ്രാപിച്ചപ്പോൾ.
അതുകൊണ്ടാണ് പറഞ്ഞാൽ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനോട് നിരൂപിച്ചു. ഞാൻ ഇവരെ ലജ്ജയ്ക്കായിട്ട് ചോദ്യം ചോദിച്ചു, പണ്ട് കാലത്ത് ഞങ്ങളുടെയൊക്കെ പ്രായകാലത്ത് ശിശുക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞ തലമുറയുടെ കാര്യമാണ് പറഞ്ഞു, എന്റെ 50-94 വയസ്സുള്ള ഇവിടെ ഇപ്പം ജീവിച്ചിട്ടുണ്ട് എന്റെ കൂടെ. അന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ഈ പാമ്പറിയാൻ അത് കിട്ടുന്നത് അപ്പന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഡബിളോ അല്ലെങ്കിൽ അമ്മമാരുപയോഗിക്കുന്ന ഒറ്റമുണ്ടിന്റെയൊക്കെ തുണിക്കഷ്ണം കീറിയ കുഞ്ഞുങ്ങളെ അരമറയ്ക്കാൻ കിട്ടുന്നത് അന്നത്തെ കാലത്ത്. ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങളൊന്നും സാനിറ്ററി നാപ്കിൻസ് ഒന്നും അന്ന് അവൈലബിൾ അല്ല. അതൊക്കെ ഈ അടുത്ത കാലത്ത് ഉണ്ടായ സാധനങ്ങൾ, എത്ര 40-35 വർഷത്തിനുള്ളിൽ ഉണ്ടായ സാംസ്കാരികയുടെ പരിണിതഫലമാണ്. അന്ന് അതാ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ പ്രായം ശരീരം വളർന്നതനുസരിച്ച് അവരുടെ നഗ്നത മറയ്ക്കാൻ അനുയോജ്യമാകുന്ന ട്രൗസറോ മറ്റെന്തെങ്കിലോ കാര്യങ്ങളോ ഒക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് നമ്മളൊരു 10-15 വയസ്സായി കഴിയുമ്പോൾ നമുക്ക് 10-12 വയസ്സ് വരെ ഷോർട്ട് പാൻസ് തരും. അത് കഴിയുമ്പോൾ 15 വയസ്സ് കഴിയുമ്പോൾ പാൻസ് അല്ലെങ്കിൽ മുണ്ട തരും. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ യവനക്കാരനായി കഴിയുമ്പോൾ യവനത്തിലെ ഡ്രസ്സിലേക്ക് വരുന്നു. ഇപ്പോൾ എല്ലാവരും പാൻസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നു. പക്ഷേ ഞാൻ ഒരു 35 വയസ്സ് പ്രായമായ ശേഷം എന്റെ അമ്മയോട് പറയുക, എന്റെ ട്രെയിനെ ട്രൗസർ ഇടിപ്പിക്കോ, എന്റെ ട്രൗസർ എന്ത് ചെയ്യേ, ട്രൗസർ ഞാൻ ഇട്ടതല്ലേ, ഞാൻ എന്റെ ബാല്യകാലത്ത് അമ്മ എനിക്ക് തന്നതല്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചോണ്ട് കഴിഞ്ഞാൽ അമ്മ ട്രൗസർ തരുമോ, ഞാൻ ഇട്ടോണ്ട് കൊണ്ട് പബ്ലിക്കിൽ ഇറങ്ങാൻ പറ്റുമോ? അതാ പൗലോസ് പറഞ്ഞു, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനുള്ളത് നിരൂപിച്ചു, ഞാൻ പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് തേച്ചു കളഞ്ഞു. ദൈവസഭ അതിന്റെ മച്യൂരിറ്റിയെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ശൈശവാവസ്ഥയിലെ ഡെവലപ്മെന്റ് വേണ്ടി തന്നിരുന്ന ഈ താൽക്കാലികമായത് നീങ്ങി നായിരുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചോദ്യം അറിയാവോ, എവിടെയാ ഇതിനെ അടയാളപരങ്ങളെന്നും ടെമ്പററി ഗിഫ്റ്റ് എന്നും എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾ പറയുന്ന പോലെല്ലാം വേദപുസ്തകത്തിൽ എഴുതി വെക്കണമെന്നും വലിയ നിയമമുണ്ട്? വേദപുസ്തകം എഴുതി നമ്മൾ രണ്ടു മാന്നോ? അല്ലല്ലോ, അത് പരിശുദ്ധാത്മാവല്ലേ. ഗോഡ് ഈസ് ദി ഓദർ ആൻഡ് 40 ഡിഫറന്റ് റൈറ്റേഴ്സ് ആർ ദൈവം ഓദറും 40-ലധികം ആളുകൾ എഴുത്തുകാരായി വയ്ക്കുന്ന ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. അപ്പോൾ അത് നമുക്ക് നമ്മൾ പറഞ്ഞ വാക്കാണ് എഴുതി, നമ്മൾ പറയുന്ന പോലെ എഴുതാറ് പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മളുണ്ടായിരുന്നു? ഇല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ സാമാന്യ ബുദ്ധി ഉപയോഗിക്കുക. സാമാന്യ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അതിനാ പൗലോസ് അനാലജി പറഞ്ഞു, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനോട് നിരൂപിച്ചു, പുരുഷനായ ശേഷമോ. അപ്പൊ ശൈശവാവസ്ഥയും പൗരുഷാവസ്ഥയും, ശൈശവാവസ്ഥയെ പൗരുഷാവസ്ഥയെ പരിധിച്ചു കളഞ്ഞു. ഇനി അതിന് ആവശ്യമില്ല. നെവർ ട്രേഡിംഗ് ബാക്ക്, അതായത് പുരുഷാവസ്ഥയിൽ നിന്ന് ഇനിയും ശൈശവാവസ്ഥയിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് സാധിക്കുകയില്ല, അതിന്റെ ആവശ്യമില്ല എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോഴോ നാം അറിയപ്പെട്ട പോലെ അറിയും. അപ്പോഴെന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഭരണമല്ല, ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. സഹോദരി സഹോദരന്മാരെ, 2000 വർഷം മുമ്പ് ക്രിസ്തു ഭൂമി വന്ന് 33 വർഷം ഈ ഭൂമിയിൽ പരസ്യമായി ജീവിച്ചിട്ടാണ് അവിടുന്ന് പോയത്. അപ്പോൾ അവൻ കണ്ണാടിയുടെ പുറകിൽ നിന്നിട്ട് ലെൻസിൽ കൂടി ലോകത്തെ നോക്കുകയും ലോകം അവനെ കാണുകയുമായിരുന്നില്ല, നേരെ കണ്ടവരാ. അതാ ഞങ്ങൾ കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ സ്പർശിച്ചതുമായി ജീവന്റെ വചനം പ്രമാണിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങളോട് അറിയിച്ചത് എന്ന് യോഗൻ ഞാൻ പറയുന്നത്. അപ്പൊ അവൻ കണ്ടതും കേട്ടതും തൊട്ടതും ഒക്കെയാ, അല്ല കണ്ണാടി കൂടി ചെന്നിങ്ങനെ കണ്ടതല്ല, വെള്ളെടുത്തുള്ള പോലെ. കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കിട്ടിയ ഈ വേദോസം പോലെ വെളിപ്പാടിന്റെ പൂർണ്ണതയിൽ ലഭിച്ചിട്ടില്ല എന്നാണ്. അതാണ് കടമൊഴിയായി ലഭിക്കുന്നത്. അന്യഭാഷയിലൂടെ, പ്രവചനത്തിലൂടെ, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങളുടെ ദർശനങ്ങൾ കൂടി, പിന്നെ ഇങ്ങനെ സങ്കീർത്തനങ്ങൾ കൂടിയൊക്കെ നൽകപ്പെട്ടുകൊണ്ടിരുന്നത് എന്ത് ചെയ്തു? അതിന്റെ പൂർണ്ണതയെ പ്രാപിച്ചു. അതാണ് മുഖാമുഖമായി കാണുക എന്ന് പറയുന്നു. പിന്നെ 1000 കൊല്ലം പഠിച്ചാലും പഞ്ചപാണ്ഡവന്മാർ 5 പേരും കട്ടിൽക്കാല് പോലെ 3 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതോട് നമുക്ക് എന്ത് പറയാൻ കഴിയും? ഇതാണ് ഇതിന്റെ വേദപുസ്തക പ്രകാരമുള്ള വ്യാഖ്യാനം. വേദപുസ്തകാടിസ്ഥാനത്തിൽ വേദപുസ്തകം എന്ന് പറയുന്നു എന്നുള്ള വ്യാഖ്യാനിക്ക് ഇതാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപ നൽകുന്നുവെങ്കിൽ നിങ്ങൾ ഗ്രഹിക്കുക, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പൗലോസ് പറഞ്ഞു, ഇപ്പോൾ നാം അംശമായി മാത്രം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. പൂർണ്ണമായത് ദൈവിക വെളിപ്പെടലുകളുടെ പൂർണ്ണതയാണ്. അല്ലെങ്കിൽ യാതൊന്നിനെ അംശമായി പറഞ്ഞിരുന്നോ ആ അംശത്തിന്റെ പൂർണ്ണതയാണ് ഇവിടെ പറയപ്പെടുന്ന പൂർണ്ണത. അത് ദൈവിക വെളിപ്പാടാണ്. അതായത് ദ ഡിവൈൻ റെവലേഷൻ ഹാസ് ബീൻ പ്രോഗ്രസീവ് ബട്ട് ഇറ്റ് ഹാസ് കം ടു ഇറ്റ്സ് കൾമിനേഷൻ ആൻഡ് വെൻ ഇറ്റ് വാസ് കം ടു ഇറ്റ്സ് കൾമിനേഷൻ ദ ബൈബിൾ വാസ് കംപ്ലീറ്റ് ആൻഡ് ദ റെവലേഷൻ വാസ് കംപ്ലീറ്റ് ആൻഡ് ദോസ് ടെമ്പററി ഗിഫ്റ്റ്സ് വേർ ഡൺ അവേ ഫ്രം ഇറ്റ്സ് എക്സിസ്റ്റൻസ്. അതാണ് അതിന്റെ അർത്ഥം. ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ മഹത്തരമായ ശുശ്രൂഷയിൽ സുവിശേഷം ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു.